നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ഇപ്പോൾ ഒത്തിരി യൂട്യൂബിലൊക്കെ ഒത്തിരി ആൾക്കാർ അഡ്വൈസ് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ വീഡിയോയിലും നിങ്ങൾ ഒത്തിരി കേൾക്കാറുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ബ്ലൈൻഡ്ലി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുമോ എന്നതിനെക്കുറിച്ച് പലരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതിനടുത്ത് ഇപ്പോൾ അടുത്ത് ഒരു ആർട്ടിക്കിൾ ഞാൻ വായിക്കേണ്ടായിരുന്നു. ഇപ്പോൾ സൂസി ഓർമൻ വളരെ ഫേമസ് ആയിട്ടുള്ള യു എസിലത്തെ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അഡ്വൈസ് ആളുകൾ എന്തുകൊണ്ട് കേൾക്കരുതെന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആർട്ടിക്കിളുകൾ അവിടെയുണ്ട്. ഇദ്ദേഹം ഒത്തിരി സൂസി ഓർമൻ ഒത്തിരി ആളുകൾക്ക് ഫിനാൻഷ്യൽ അഡ്വൈസുകൾ കൊടുത്തിട്ടുണ്ട്. അവർ കാരണം ഒത്തിരി പേര് ഫിനാൻഷ്യലി വളരെ നന്നായിട്ടുണ്ട്, അവരുടെ കടങ്ങൾ മാറ്റിയിട്ടുണ്ട്, അവർ വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ആർട്ടിക്കിൾ കണ്ടപ്പോൾ തോന്നി, അതിൽ പറഞ്ഞേക്കണത് ഒരു 14 റീസൺസാണ് പറഞ്ഞേക്കണത് എന്തുകൊണ്ട് ഇവരുടെ അഡ്വൈസ് കേൾക്കരുന്നത്. അപ്പോൾ എനിക്കും തോന്നി, ഇപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാരുടെ അഡ്വൈസ് കേട്ടിട്ട് നിങ്ങൾ ബ്ലൈൻഡായിട്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് വർക്കാവണമെന്നില്ല. അപ്പോൾ ഇന്ന് ഉള്ളൊരു ഒരു വീഡിയോയിൽ പറയണമെന്ന് വെച്ചാൽ, എന്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ വീഡിയോ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യരുത്, നിങ്ങൾ എങ്ങനെ അത് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങളുടെ വെൽത്ത് ക്രിയേഷൻ ജേണിയിൽ ഒരു ഒരു ഉത്തരം കണ്ടെത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയണം വെച്ചാൽ, ആദ്യത്തെ ഒരു കാര്യം വെച്ചാൽ നമ്മളാരും വലിയ എക്സ്പേർട്സ് ഒന്നുമല്ല, എല്ലാവർക്കും ഒരു പ്രാക്ടീഷണേഴ്സാണ് നമ്മൾ. ഒരു ഇപ്പോൾ ഞാനാണെങ്കിൽ 15 വർഷമായിട്ട് ക്യാപിറ്റൽ മാർക്കറ്റിലുണ്ട്, 15 വർഷമായിട്ട് ഞാൻ ഒത്തിരി ഇൻവെസ്റ്റ്മെൻറ്റുകൾ പേഴ്സണലായിട്ടായാലും ക്ലയൻസിന് വേണ്ടിയായിട്ടായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊരു പ്രാക്ടിക്കലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ മാത്രമാണ്. അപ്പോൾ നമ്മുടെ എക്സ്പേർട്ടൈസ് എന്ന് പറഞ്ഞാൽ ഒരു ഫുള്ളി എക്സ്പേർട്ട് ആവണമെന്നും ഇല്ല. അപ്പോൾ ഇതാദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇതേപോലെ തന്നെ വളരെ ഒരു കാര്യമുള്ള കാര്യം വെച്ചാൽ, നമ്മൾക്ക് താങ്കളുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫോർമേഷൻ അറിയില്ല. നമ്മൾ കുറച്ചും കൂടിയും ജനറിക്കായിട്ടാണ് പറയുന്നത്. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പലവരുടെയും ഫിനാൻഷ്യൽ പ്രോബ്ലംസും അവരുടെ വെൽത്ത് ക്രിയേഷൻ ജേണിയും അതേമാതിരി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അത് നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മാച്ച് ആവണമെന്നില്ല. അത് മനസ്സിലാക്കേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയാണ്. എല്ലാവരുടെയും ഫിനാൻഷ്യൽ നീഡ്സ് എപ്പോഴും യുണീക്കാണ്. ആ യുണീക്ക്നെസ് നിങ്ങൾക്കേ അറിയുള്ളൂ. ഇൻ കേസ് നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മളെടുത്തൊക്കെ ഒരു കോള് വിളിച്ചിട്ട് ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് ഇതാണെന്ന് പറഞ്ഞിട്ട് അതിന് സൂട്ടാവുന്ന രീതിയിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസ് വാങ്ങണേയും കുഴപ്പമില്ല. അല്ലാതെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ എന്താ പറയുക, കാർ ലോൺ എടുക്കാതെ ഗോൾഡ് പണയം വെച്ച് ലോൺ വാങ്ങുക എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി ചെയ്യുന്ന ടൈമിൽ നിങ്ങളുടെ മറ്റുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്നുള്ളൊരു വിശകലനം നടത്തിയിട്ട് ചെയ്യുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സൂട്ടായിട്ടുള്ള ഒരു ഒരു അല്ലെങ്കിൽ നമ്മൾ വീഡിയോയിൽ പറഞ്ഞ് ഉദ്ദേശിച്ചിട്ടുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്, അത് കംപ്ലീറ്റ്ലി കിട്ടണമെന്ന് ഇല്ല. അത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ എല്ലാ അഡ്വൈസും ജനറലായിട്ടായിരിക്കും പറയണത്. ആ ജനറൽ ഇൻഫോർമേഷൻ ചിലപ്പോൾ നിങ്ങൾക്ക് സൂട്ടാവണമെന്നില്ല. ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ അവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ വീഡിയോസിലൊക്കെ നമ്മൾ വളരെയധികം ബേസിക്സിന് ഇമ്പോർട്ടൻസ് കാണിക്കണ്ടാവും. എന്താ പറയുക, കിട്ടുന്ന കാശിൽ നിന്ന് നിങ്ങൾ സേവ് ചെയ്യണം, സേവ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. ഇതൊക്കെ ചിലപ്പോൾ ഒരു ഒരു നന്നായിട്ട് സേവ് ചെയ്യുന്ന ആൾക്ക് വളരെ ബേസിക്കായിട്ട് തോന്നാം. അല്ലെങ്കിൽ ചില ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പോൾ ലോണിനൊക്കെ കുറിച്ചിട്ടൊക്കെ വലിയ ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ആസ് എ ഇൻഡിവിജ്വൽ നിങ്ങൾ ചിലപ്പോൾ അതിനേക്കാളും അപ്പുറത്തായിരിക്കും, നന്നായിട്ട് സേവ് ചെയ്യുന്ന ആളായിരിക്കും അവർ. നിങ്ങൾക്കത് ചിലപ്പോൾ അത്ര ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യമായിരിക്കില്ല. അപ്പോൾ കാരണം ഇപ്പോൾ എനിക്കൊക്കെ സംസാരിക്കുന്ന ടൈമിൽ നമ്മൾക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ എല്ലാ ഓഡിയൻസിനും കാറ്റർ ചെയ്യണം. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ എക്സ്പേർട്ടൈസ് ലെവൽ അറിയാതെ നമ്മളൊരു ബേസിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് നമ്മൾ സംസാരിക്കുന്ന ഒരു അവസ്ഥ വരുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ, ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്സും ഇക്വിറ്റിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത് നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ ചിലപ്പോൾ വളരെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് വളരെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവും. അത് കാരണം വെച്ചാൽ നമ്മൾ എക്സ്പെക്റ്റേഷൻ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ചെയ്ത് കേൾക്കണത്. അപ്പോൾ ഇതെല്ലാവരും നമ്മുടെ ഒരു സക്സസ് ജേണിയാണ് പറയണത്. പക്ഷേ ഇത് ആസ് എൻ ഇൻഡിവിജ്വൽ ചിലപ്പോൾ എല്ലാ ഓഡിയൻസിനും ഇത് നന്നാവണമെന്നില്ല. ചില ആൾക്കാർക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന പൈസയുടെ ക്യാപിറ്റലിൽ നിന്ന് ഒരു 10% പോലും താഴെ കാണാനുള്ള ഹൃദയമില്ലാത്തവരായിരിക്കും. അവർക്ക് ചിലപ്പോൾ ഇത് കറക്റ്റ് ആവണമെന്നില്ല. അപ്പോൾ
ഓരോരുത്തർക്കും ആ യുണീക്ക്നെസ് ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മളെപ്പോഴും പറയും സ്റ്റോക്സിൽ നമുക്ക് 10% എക്സ്പെക്ട് ചെയ്യാം, ഇനി ഹിസ്റ്റോറിക്കലി 15% മുകളിൽ സെൻസസിൻ്റെ ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഒരു 1980 തുടങ്ങി ഈ കാലയള 40 ഉള്ള കാലയളവ് നോക്കണമെങ്കിൽ 15% മുകളിൽ സെൻസസ് വളർന്നിട്ടുണ്ട്. ആ ഒരു ബെനിഫിറ്റ് നിങ്ങൾ എടുക്കണ്ടേ എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എന്ന് പറഞ്ഞിട്ട് അതിലൊരു അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വന്നവരെല്ലാവരും റിച്ചായിട്ടുണ്ടോ, വെൽത്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പോൾ അതിന് സ്റ്റോക്ക് മാർക്കറ്റിൽ ബിഹേവ് ചെയ്യേണ്ട രീതിയിൽ ബിഹേവ് ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്നും കൂടിയും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ബ്ലൈൻഡായിട്ട് പൈസ ഇടാനായിട്ട്. ഒരിക്കലും ബ്ലൈൻഡായിട്ട് പൈസ ഇടരുത്. നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുക, എന്നിട്ട് അത് മനസ്സിലാക്കുക, എന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ എപ്പോഴും ഒരു എക്സ്പേർട്ടിൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് തന്നെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഞാനിപ്പോൾ പലപ്പോഴും വീഡിയോയിൽ ചെയ്യുന്ന ടൈമിൽ ഒട്ടുമിക്കതും ഒന്നില്ലെങ്കിൽ എൻ്റെ സ്വന്തം പോർട്ട്ഫോളിയോയിൽ അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ സ്വന്തം ഫാമിലിയിൽ ഞാൻ ചെയ്തിട്ടായിരിക്കും പുറമേ ചെയ്യാനായിട്ട് പലപ്പോഴും ശ്രമിക്കാറ്. ഈവൻ ചില ടൈമിൽ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിക്കാറ് ഞാൻ ശരിക്കും ചെയ്യുന്നുണ്ടോ, ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഈ സെയിം കാര്യം തന്നെ മറ്റുള്ള എല്ലാ യൂട്യൂബേഴ്സിനും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും ഞാനിത് ചെയ്തിട്ടുണ്ടോ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ പറയണത് നമ്മുടെ മറ്റുള്ളവരുടെ ഒരു എക്സ്പേർട്ടൈസ് വെച്ചിട്ടായിരിക്കും പറയുന്നത്. അത് നമ്മൾക്ക് പോലും ചെയ്ത് നോക്കിയിട്ട് പ്രാബല്യത്തിൽ വരുത്താൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങൾ പറയുന്ന ടൈമിൽ അത് നടക്കുമോ ഇല്ലയെന്നുള്ളത് ചില ആൾക്കാർക്ക് നടന്നിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്കത് നടക്കണമെന്നില്ല. അപ്പോൾ എല്ലാവരുടെയും ഒരു അഡ്വൈസ് നമ്മൾ ബ്ലൈൻഡായിട്ട് എടുക്കരുത് ഒന്നും കൂടി പറയുകയാണ്. പിന്നെ പലപ്പോഴും പറയുന്ന കാര്യങ്ങൾ റോങ് ആവാം. ആസ് എൻ ഇൻഡിവിജ്വൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അത് റോങ് ആവാം. ഇത് ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചില ഇപ്പോൾ നമ്മൾ ഒരു ഇക്വിറ്റി പ്രോഫിറ്റബിൾ ആണെന്ന് പറഞ്ഞിട്ട് അത് മാത്രം കണ്ടിട്ട് നിങ്ങൾക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കുട്ടിയുടെ സ്കൂൾ ഫീസ് കൊടുക്കാനുള്ള പൈസ കൊണ്ട് ഇക്വിറ്റി മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ, ഇൻ കേസ് സ്റ്റോക്ക് മാർക്കറ്റിൽ വല്ല ക്രാഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പൈസ നഷ്ടത്തിൽ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് മുഴുവനും പറയണത് കേൾക്കണം. അറ്റ്ലീസ്റ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്യണ ലാഭകരമാണ്. ഒരു 5-7 എന്നുള്ള ടൈം പീരീഡിൽ ഉണ്ടെങ്കിൽ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം നല്ലതാണ്. അതോടൊപ്പം തന്നെ ഒരു പോർട്ട്ഫോളിയോ കൺസ്ട്രക്ട് ചെയ്യണം. ഇതൊന്നും മുഴുവൻ കേൾക്കാണ്ട് ഇക്വിറ്റി ലാഭമാണെന്ന് പറഞ്ഞിട്ട് ഒറ്റയടിക്ക് കൊണ്ടുപോയി പൈസ കൊണ്ടുപോയി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനുള്ള നല്ലൊരു പ്രോഫിറ്റോ ബെനിഫിറ്റോ നമുക്ക് കിട്ടണമെന്നില്ല. ഇതുപോലെ തന്നെ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ചിലപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബിഹേവിയറിൽ ചിലപ്പോൾ ആസ് എൻ ഇൻഡിവിജ്വൽ എനിക്കൊരു ബിഹേവിയർ ഉണ്ടാവും. ഇനി ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഇൻവെസ്റ്റേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ക്ലയൻസിന് ഒരു ബിഹേവിയർ ഉണ്ടാവും, അല്ലെങ്കിൽ ആ ബിഹേവിയറിലേക്ക് നമ്മൾ അവരെ വരത്തും, എന്നിട്ടായിരിക്കും നമ്മൾ അവരെ ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. ഇനി അതല്ല അവരുടെ ബിഹേവിയർ അങ്ങനെയല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റിനനുസരിച്ചുള്ള അവരുടെ വയസ്സിനോ അവരുടെ സാമ്പത്തികമായിട്ടുള്ള നെറ്റ്വർത്തിനോ ഇതിന് ബേസ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഐഡിയാസ് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. പക്ഷേ ഒരു വീഡിയോയിൽ വന്ന് പറയുന്ന ടൈമിൽ നമുക്ക് എല്ലാവരെയും ഒരുമിച്ച് നമുക്ക് കാറ്റർ ചെയ്യാനായിട്ട് പറ്റണമെന്നില്ല. അപ്പോൾ ഒരു ജനറിക് ഇൻഫോർമേഷൻ നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് ഒന്നും കൂടിയും ഇതായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ വീഡിയോയിലൊക്കെ പറയുമ്പോൾ നമ്മൾ ചില ടൈമിൽ നമ്മൾ ഒരു എൻ്റർടൈനറായിട്ട് മാറും. ഒരു ലാർജ് ഓഡിയൻസിൻ്റെ അറ്റൻഷൻ കിട്ടാനായിട്ട് നമ്മൾ ഏതെങ്കിലും കണ്ടൻറ്റ് നമ്മൾ പറയും. ഇപ്പോൾ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിനാണ് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടിയിട്ടുള്ളത്. 100,000 ഇട്ട് കഴിഞ്ഞാൽ അതിൽ നിന്ന് 1,000 റെഗുലർ വരുമാനം, എന്നിട്ട് അടിയിൽ എഴുതിയിട്ടുണ്ട് കൃത്യമായിട്ട് ഇത് ശരിക്കും നടക്കുന്ന കാര്യമാണോ ഇല്ലയോ എന്നുള്ളത്. അതൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചേക്കുന്നത്. പക്ഷേ പലരും ഈ മുകളിലത്തെ മാത്രം കാണും, 100,000 വരുമാനം. അങ്ങനെ ആൾക്കാർ വീഡിയോ കാണലും അതിൽ കമൻ്റൊക്കെ കേൾക്കണം. അതിൽ പറയണമെന്ന് വെച്ചാൽ അവർ പറഞ്ഞ ചിലവർ പറയും പറ്റിക്കലസ് എന്നൊക്കെ പറഞ്ഞു. അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിൽ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇവിടുത്തെ റെഗുലേറ്ററി സിസ്റ്റം, അത്രയേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ആ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും കുറയാൻ പറ്റും കൃത്യമായിട്ട്. ഇങ്ങനെ ഒരു സംഗതി നടക്കാൻ ചാൻസ് ഇല്ല, ഇത് ചിലപ്പോൾ ഒരു പറ്റിക്കലാണ്, ഞാൻ ഒരിക്കലും എൻ്റെ ഹാർഡ് ഏൺ മണി റിസ്ക് എടുത്ത് അതിൽ കൊണ്ടിടരുതെന്നുള്ളത്. അപ്പോൾ ഇത് മുഴുവനും കേൾക്കാതെ പലരും എടുത്ത് ജമ്പ് ചെയ്യുന്ന ഒരു അവസ്ഥ വരും. അപ്പോൾ ഒരിക്കലും നമ്മുടെ ഞാനൊരിക്കലും ഒരു ഡോക്ടറെ എടുത്ത് പോയ ടൈമിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഗൂഗിൾ ഡോക്ടറെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണമെന്നില്ല എന്ന്.
ഗൂഗിളിൽ പലതും പറഞ്ഞിട്ടുണ്ടാവും, തലവേദന ആയി കഴിഞ്ഞാൽ ഈ മരുന്ന് കഴിക്കുക, ആ മരുന്ന് കഴിക്കുക. എന്നിട്ട് നമ്മൾ ആക്ച്വൽ ഡോക്ടറെ പോയി പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്കൊരു ഫലം കിട്ടണമെന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഒരു ഒരു പനിയോ ജലദോഷം വരുമ്പോൾ ഒരു പാരസെറ്റമോളിൻ്റെ ആവശ്യം ഉണ്ടാവുള്ളൂ. പക്ഷേ ആ പാരസെറ്റമോളിൽ എല്ലാ പനിയും നിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും നടക്കണമെന്ന് ഇല്ല. അപ്പോൾ ഇതാണ് നമ്മൾ പിന്നെ വളരെ എപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, ഒരു ഫിനാൻഷ്യലി ഒരു ഡിസിഷൻ എടുക്കുന്ന ടൈമിൽ താങ്കളുടെ ഫിനാൻസിനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് അറിയുന്നത് താങ്കൾ മാത്രമാണ്. അത് ഓണസ്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയും അതിനൊരു ഡിസിഷൻ എടുക്കാൻ പറ്റണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഓണസ്റ്റായിട്ട് നിങ്ങൾക്ക് ഒരു അഡ്വൈസറോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ പ്രാക്ടീഷണറോട് അത് പറയാനും അവരത് മനസ്സിലാക്കാനും അതിനുതകുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് അവയിലാക്കി തരാനും പറ്റണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് പലപ്പോഴും ഒരു കറക്റ്റായിട്ടുള്ളൊരു ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. എപ്പോഴും ഒരു യൂട്യൂബോ ഗൂഗിളോ അല്ല ഒരു ഫിനാൻഷ്യൽ അഡ്വൈസർ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ വന്നിട്ട് സംസാരിക്കുന്ന ഫ്രീ ആയിട്ട് അഡ്വൈസ് തരുന്നവരല്ല നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൽ നമ്മളെപ്പോഴും നോക്കേണ്ടത് വെച്ചാൽ നമ്മൾക്ക് യുണീക്കായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനും എന്നിട്ട് ഈ അഡ്വൈസിനെ നോളജിനെയും ലിങ്ക് ചെയ്യാനും പറ്റിക്കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഒരു മണി ലൈഫോ ഫിനാൻഷ്യൽ ലൈഫോ സ്മൂത്തായിട്ട് നടക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത്തരം പോയിൻ്റ് ഞാൻ സൂസി ഓർമ്മനെ പറ്റിയിട്ട് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഇനി എന്നെ പോലത്തെ ആൾക്കാരല്ലെങ്കിൽ എന്നെ ലിസൺ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ഇൻഫോർമേഷൻ പറയാൻ എനിക്കൊരു മോറൽ റെസ്പോൺസിബിലിറ്റി ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിലാണ് പറഞ്ഞത്. വീഡിയോ കാണണം, വീഡിയോ ഇതിൽ സപ്പോർട്ട് ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ മണി ലൈഫിൽ എന്തെങ്കിലും ഡിസിഷൻ നമ്മുടെ വീഡിയോ സംബന്ധമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട്, എല്ലാവരും യുണീക്കാണ്, ആ യുണീക്ക്നെസ് മനസ്സിലാക്കിയിട്ട് ഈ അഡ്വൈസ് അല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഒരു എഡ്യൂക്കേഷണൽ പർപ്പസ് ആക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് ഓൺ ഡിസിഷൻ എടുത്തിട്ട് ഒരു നിങ്ങളുടെ വെൽത്ത് ക്രിയേഷൻ ജേണിയിലേക്ക് കോൺട്രിബ്യൂഷൻ നടത്തി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഗുഡ് ആൻഡ് ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ഫോർ യുവർ വെൽത്ത് ക്രിയേഷൻ ജേണി. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് സേവ് ചെയ്യാനുള്ള മനസ്സുണ്ടാവട്ടെ, ഇൻകം കൂട്ടുക ചെയ്യാനുള്ള കഴിവുണ്ടാവട്ടെ, അതിൽ നിന്ന് നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കാനും നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഓരോ റെസ്പോൺസിബിലിറ്റീസും ഗോൾസും ഡ്രീംസും അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ടോപ്പിക് ഞാനിവിടെ നിർത്തുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇനിയും കാണാം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പേഴ്സ് ഇതിലോടൊപ്പം തന്നിട്ടുണ്ട്. വർക്കിംഗ് അവേഴ്സിൽ വിളിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും, കാരണം നമ്മുടെ ടീം മെമ്പേഴ്സ് വർക്കിംഗ് അവേഴ്സിലായിരിക്കും അവൈലബിളായിട്ട് ഉണ്ടാവുക, ഇന്ത്യൻ വർക്കിംഗ് അവേഴ്സിൽ. അതുപോലെ ഇമെയിലിൽ അയക്കുകയാണെങ്കിലും അതിനും നമ്മൾ ഏകദേശം ഒരു 24 hours-നുള്ളിൽ ആൻസർ തരാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.